ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ചുമരിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ഒരു ഫോട്ോ ഫ്രെയിം ഇവിടെ നിന്ന് വാങ്ങിയത്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു 250-260 രൂപയാണ് തോന്നുന്നു. ഇതേപോലെയുള്ളൊരു 4-5 സെറ്റിന് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഭയങ്കര ഈസി ആണ് കേട്ടോ. നമുക്ക് ഇതേപോലെയുള്ള വാട വീടൊക്കെ ഉള്ളവരാണെങ്കിൽ, ആണിയൊക്കെ തറയ്ക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക്, പറ്റാത്തവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതേപോലെയുള്ള ഫോട്ടോ ഫ്രെയിംസ് വാങ്ങി വയ്ക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, നമ്മുടെ സൈഡിൽ ഇതേപോലെയുള്ള ഓരോ ഹുക്സ് ഉണ്ട്, അതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം. ഈ ഒരു ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇളക്കി എടുക്കാമെന്നാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതിന് ചില്ലല്ല കേട്ടോ, ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഷീറ്റാണ് വന്നിട്ട്. ആ ഷീറ്റിന് എന്തോ പേര് പറയും, എനിക്കറിയില്ല ആക്ച്വലി എന്താണ്, ഞാൻ മറന്നുപോയി കേട്ടോ. അതാ ഇതേപോലെയുള്ള, ഇതേപോലെ നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു പുറത്തേക്ക് ഇതേപോലെ എടുക്കാനും പറ്റും, ഇതേപോലെ തന്നെ ജോയിൻ്റ് ആയിട്ട് വെക്കാനും പറ്റും. അതുമാത്രമല്ല, ആ സൈഡിൽ കാണുന്ന ആ ഒരു ഹുക്സിലെ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ നന്നായിട്ട് അതിൽ അമർന്നിരിക്കും കേട്ടോ. ഈ ഫോട്ടോസ് ഞാനൊരു 6-4 സൈസിൽ പോയിട്ട് എടുത്തതാണ്. നമ്മുടെ സാധാ ഫോട്ടോ, നമ്മുടെ തൃശ്ശൂരൊക്കെയുള്ള ഫോട്ടോ സിറ്റി എന്ന് പറയുന്നൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതേപോലെ പ്രിൻ്റ് എടുത്തുതരും. 10 രൂപ തൊട്ട് 20 രൂപ വരെയാണ് കേട്ടോ അതിൻ്റെ പൈസ വന്നിട്ട്. അപ്പോൾ ഒരുപാട് കുറേ ഫോട്ടോസ് ഉണ്ട്. എനിക്ക് ഫോട്ടോ പ്രാണാണെന്ന് അറിയാമല്ലോ. ഞാനപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസ്, അതേപോലെ തന്നെ പാറക്കുട്ടൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഫോട്ടോസുകളൊക്കെ ആക്കി ഈ ഒരു ഫ്രെയിംസിനുള്ളിലേക്കൊക്കെ ആക്കി, ഇനി ഇതെങ്ങനെ ചുമരിൽ പതിപ്പിക്കണം എന്നുള്ളൊരു ഡിസൈനിന് വേണ്ടിയിട്ട് തരയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം ഇങ്ങനൊരു ഡിസൈനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ചുമരിൽ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ടൈലിലൊന്ന് റഫായിട്ട് വെച്ചതാണ്. അതിനുശേഷം എന്താ, ഞാൻ ഈ ഡബിൾ സൈഡ് എടുത്തു കേട്ടോ. കാരണം ഡബിൾ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ചുമരിൽ പതിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നമുക്ക് വീട്ടൊക്കെ മാറിപ്പോകുമ്പം ഈ ആണിയൊക്കെ അടിച്ച് തറയ്ക്കുന്നതിനൊക്കെ പകരമാണല്ലോ നല്ലതാണല്ലോ ഈ ഡബിൾ സൈഡ് വെച്ച് ഒട്ടിക്കൽ. ഡബിൾ സൈഡ് വെച്ചാലും അവസാന സമയത്ത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പെയിൻ്റൊക്കെ പറഞ്ഞ് പോവും. എന്നാലും ആണി തറയ്ക്കുന്ന അത്ര ഉപദ്രവകാരിയല്ല ഡബിൾ സൈഡ് ടേപ്പ്. അതേപോലെ ഞാൻ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ചുമരുമ്പോൾ തറയ്ക്കുന്ന രീതിയിൽ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു എല്ലാത്തിൻ്റെയും. അതിനുശേഷം എന്താ, ഡബിൾ സൈഡ് 1 സൈഡ് ഇതേപോലെ പറിച്ച് കളഞ്ഞു. എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ച് ചെരിയാതെ ഇതേപോലെ നമ്മുടെ സ്വന്തം വാളിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അവിടെ ഇത് വെച്ച് കൊടുക്കുക. ഞാനിത് ഹോളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ പാറക്കുട്ടിൻ്റെ കുഞ്ഞു വാവയായിരുന്നു ഇപ്പോൾ ഫോട്ടോസ് ആണ് കേട്ടോ. 3 മാസമൊക്കെ പ്രായമായിരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോഴുള്ളതാണ് ഇതൊക്കെ. ഇത് ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓണത്തിന് ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ കുറേ ഫോട്ടോസുകളുണ്ട്. അപ്പം എൻ്റെ അടുത്തുള്ള എല്ലാ ഫോട്ടോസുകളും ഞാൻ ഇതേപോലെ ഈ ഒരു സെറ്റായിട്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇതേപോലെ സെറ്റായിട്ടാണ് ഞാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ഹൊറിസോണലും കുറച്ച് വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഫോട്ടോസുകൾ കിട്ടുക. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാം നമ്മുടെ ഫോട്ടോസുകൾ ഇതേപോലെ വോളിൽ അറേഞ്ച് ചെയ്തു. അതിനുശേഷം നാന്താ നമ്മുടെ സ്വന്തം ഒരു മണി പ്ലാന്റിൻ്റെ ഒരു വലിയൊരു മണി പ്ലാന്റിൻ്റെ അവൻ വളർന്ന് വളർന്ന് വലുതായി. അത് സൈഡിലങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഈ കാരണം ഞാൻ 3 പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രീം ക്യാച്ചറാണ്, അത് സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഔട്ട്ലുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ലാസ്റ്റ് ഔട്ട്ലുക്ക് വന്നിട്ട് ഇതാണ് ഞാൻ നമ്മുടെ ആ ഒരു വോളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെയുള്ള ഫോട്ടോസുകൾ വാങ്ങിക്കണമെങ്കിൽ വെറും ഒരു 200 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ചിട്ട് ഒരു 5-6 ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ സ്വന്തം വോളിൽ തൂക്കുക കേട്ടോ. സൂപ്പറാണ് കാണാൻ, നല്ല മോഡേണാണ് കാണാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.